നമസ്കാരം. മാലദ്വീപിലെ ഭരണാധികാരികൾ സാധാരണ ചുമതലയേറ്റ് കഴിഞ്ഞാൽ അവർ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ്. അത് അവർക്ക് ഈ രാജ്യവുമായുള്ള ഒരു കടപ്പാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. പക്ഷേ ഇപ്പോഴാണ് പുതിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു നേരെ ചൈനയിലേക്ക് പോയത്. അദ്ദേഹം ആദ്യം തുർക്കിയിൽ പോയി, പിന്നെ യു എയിൽ പോയി, ഇപ്പോൾ ചൈനയിൽ പോയിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നു. ഭാരതത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും എല്ലാം അവിടുത്തെ മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായി. മാലദ്വീപിൻ്റെ പ്രധാന വ്യവസായമായ ടൂറിസം തന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പല യാത്രക്കാരും തങ്ങളുടെ മാലദ്വീപ് സന്ദർശനം റദ്ദാക്കി. അതുപോലെ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും മുഴങ്ങുന്നു. ഈ സന്ദർഭത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ ചൈനയിലേക്ക് പോയ മുഹമ്മദ് മൈസു അവിടുത്തെ നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും ചൈനയുടെ സഹായത്തോടുകൂടി വലിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുഹമ്മദ് മൈസു ചൈനയിലെത്തി 3 ദിവസമാകുന്നു, എന്നിട്ടും അദ്ദേഹത്തിന് അവിടുത്തെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇനിയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഷീ ജിൻപിങ് മുഹമ്മദ് മൈസുവിന് സന്ദർശനാനുമതി കൊടുത്തിട്ടില്ല എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് എത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും മറ്റും വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് സമയം വരെ ആ ഉറപ്പിക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇതൊന്നും നോക്കാതെ മുഹമ്മദ് മൈസു അവിടെ എത്തുകയും ചൈനയിലെ ഉന്നത നേതാക്കളെ കാണാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതൊക്കെ വെറുതെയായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് മൈസു ആകട്ടെ അവിടെ വെറുതെ കുത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന് നിലവിൽ അവിടെ ചർച്ച നടത്താനും മറ്റും കഴിഞ്ഞത് ചൈനയിലെ വളരെ താണ നിലയിലുള്ള ഭരണ അധികാരികളുമായിട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു നാണക്കേട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായിട്ട് പോലും അദ്ദേഹത്തിന് ഇനിയും ചർച്ച നടത്താൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ തലങ്ങളിലുള്ള ആളുകളായിട്ട് മാത്രമാണ് അദ്ദേഹം അവിടെ ചർച്ച നടത്തിയത്. അവിടെ ചില ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ തന്നെ മാലദ്വീപ് സർക്കാർ നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ പങ്കെടുക്കാനെത്തിയത് ഈ ചൈനയിലെ ഏറ്റവും താണ നിലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെയാണ്. ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ചൈനയുണ്ട് ഇനി മുതൽ എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ മുഹമ്മദ് മൈസു, ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രത്യേക തരത്തിലുള്ള ചുവന്ന ടീഷർട്ട് ധരിച്ച് ഇന്ത്യ ഔട്ട് എന്ന് എഴുതിക്കൊണ്ടുള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടത്തിയത്. അതായത് ചൈന ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് മൈസു ആകെ പെട്ട അവസ്ഥയിലാണ്. കാരണം ഇന്ത്യയുമില്ല ചൈനയുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് ഒരുപക്ഷെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതിനിടയിലാണ് ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ മൈസു ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനമെടുക്കുകയും അതിനായി മാലദ്വീപ് സർക്കാർ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുകയും ചെയ്തു. മാലദ്വീപ് പ്രസിഡന്റിനെ ഇന്ത്യ സന്ദർശിക്കണം എന്നുള്ള ആവശ്യം ഔദ്യോഗികമായി അവർ അറിയിച്ചുവെങ്കിൽ പോലും ഇന്ത്യ ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. മാത്രമല്ല, പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോ ഈ മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് മൈസു അവിടെ സന്ദർശനം നടത്തുന്നത് വെറുതെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഒരു അഭ്യർത്ഥന ചൈനീസ് സർക്കാരിനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പരമാവധി ചൈനീസ് ടൂറിസ്റ്റുകളെ മാലദ്വീപിലെത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ച്. ഒരു രാജ്യത്തിൻ്റെ ഗതികേട് നമ്മൾ ഓർക്കുക. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഓരോ വർഷവും മാലദ്വീപിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖരായ BVIPകൾ, സിനിമാ താരങ്ങൾ, വലിയ വ്യവസായികൾ തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെ മാലദ്വീപിലാണ് തങ്ങളുടെ അവധിക്കാലം പലപ്പോഴും ചെലവഴിക്കാറുള്ളത്. പക്ഷെ അവരെല്ലാം ഒന്നടങ്കം മാലദ്വീപ് ബഹിഷ്കരിക്കുകയാണെങ്കിൽ അത് മാലദ്വീപിനെ സംബന്ധിച്ച് അപകടകരമായ ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മാലദ്വീപിനെ കുറിച്ച് തന്നെ പറയുന്നത് അത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപാണ് എന്നാണ്. അവിടെ വൻതോതിലുള്ള മുതൽമുടക്ക് ഏത് രാജ്യം നടത്തും എന്നുള്ളതും പ്രസക്തമാണ്. പക്ഷേ ചൈന ഇതിനൊന്നും തയ്യാറാകാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം അവർ അങ്ങേറ്റം കുറവുബുദ്ധിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പാഴായി പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും അവർ അംഗീകരിക്കില്ല, അതിന് തയ്യാറാവുകയുമില്ല. അപ്പോൾ ഏതായാലും ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇപ്പോൾ ചൈനയെ കൂട്ടുപിടിക്കാൻ പോയ മുഹമ്മദ് മൈസു പ്രധാനമായും നോക്കേണ്ടത് ശ്രീലങ്കയിലേക്കാണ്. ചൈനയുടെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ശ്രീലങ്ക ഇന്നിപ്പോൾ ഇന്ത്യയുടെ ദയാവായ്പിലാണ് കഴിയുന്നത് എന്ന കാര്യം. അതുതന്നെയാണ് ഒരുപക്ഷെ നാളെ മാലദ്വീപിനെയും കാത്തിരിക്കുന്നതെന്ന് കാണാം. അതല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി മറ്റൊരു രാജ്യത്ത് എത്തിയിട്ട് 3 ദിവസമായിട്ടും അവിടുത്തെ പ്രധാന ഭരണകർത്താക്കളെ ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാലദ്വീപിനെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് മൈസുവിനും, കാരണം അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പോലും അവിടെ പ്രതിപക്ഷത്തെ പല പ്രമുഖ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടുത്തെ വിദേശകാര്യ മന്ത്രിയെ പാർലമെൻറ്റിൽ വിളിച്ചു വരുത്തി ശാസിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ വല്ലാതെ വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുഹമ്മദ് മൈസു ഉള്ളത്. അദ്ദേഹം 12-ാം തീയതിയാണ് മാലദ്വീപിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ മുഹമ്മദ് മൈസുവിനെ കാത്തിരിക്കുന്നത് തീർച്ചയായും ഒരു വലിയ പ്രതിഷേധം തന്നെയായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്.
ചൈനയിലെ പ്രസിഡന്റിനെ കൂടി കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരുന്നതെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷം മൈസൂരിനെ വെറുതെ വിടില്ല എന്നുള്ളതും ഉറപ്പാണ്.